ഫാസിസത്തിന് എതിരായ രചനകൾ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് കോളേജ് മാഗസിന് വിലക്കേർപ്പെടുത്തിയതായി പരാതി. കോഴിക്കോട് നാദാപുരം സർക്കാർ കോളേജ് മാഗസിനിലെ ചില പേജുകൾ പിൻവലിക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശമാണ് വിവാദമായത്. ഇമിരിച്ചല്, ചൂടാന്തരി, പൊയച്ചല്, നാദാപുരം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാഗസിന്റെ പേരാണിത്. തനി കടത്തനാടൻ പ്രയോഗങ്ങൾ. സർഗാത്മകതയും കാൽപ്പനികതയും ഇഴചേർന്നപ്പോൾ കോളേജ് യൂണിയൻ പുറത്തിറക്കിയ മാഗസിനു പക്ഷേ അസാധാരണ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നെന്ന് അണിയറ പ്രവർത്തകർ. മാഗസിന് കോളേജ് അധികൃത ഭാഗത്തിന് വിചിത്രമായൊരു സെൻസറിങ്ങാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ബ്രാഹ്മണിക്കൽ ഫാസിസത്തിന് സംസാരിച്ചു അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിച്ചു എന്നങ്ങനെ ശബ്ദിക്കാൻ പാടില്ല മാഗസിനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ 114 പേജ് വരുന്ന മാഗസിനിൽ 18 പേജുകളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. ഫാസിസം, ബീഫ്, വിപ്ലവം തുടങ്ങി പദാവലികൾ അംഗീകരിക്കാനാവില്ലെന്ന് കോളേജ് അധികൃതർ പറഞ്ഞതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഫാസിസത്തിനെതിരായ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ എന്നിവ നീക്കണമെന്നായിരുന്നു അധികൃതരുടെ നിർദ്ദേശമെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. എന്നാൽ വിമർശനങ്ങളാവാമെന്നും പക്ഷേ വിമർശനത്തിന് അധിക്ഷേപത്തിന്റെ ഭാഷ്യം യോജിച്ചതല്ലെന്നുമാണ് കോളേജ് പ്രിൻസിപ്പൽ ഇതിനോട് പ്രതികരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.